കെഎസ്യു നേതാവും വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയെന്ന പരാതിയിൽ കെഎസ്യു സംസ്ഥാന നേതാവ് അൻസിൽ ജലീലിനെതിരെ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള സർവകലാശാലയിലാണ് ഡിജിപിക്ക് പരാതി നൽകിയത്. എന്നാൽ ആരോപണം അൻസിൽ നിഷേധിച്ചു. പിന്നിൽ ഗൂഢാലോചനയെന്നും അൻസിൽ പറഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ എവിടെയും ജോലി ചെയ്തിട്ടില്ല, ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല. എനിക്കിത് എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കേൾക്കുമ്പോൾ, കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോകുമ്പോൾ. കാരണം ഞാനൊരു ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഈ സാധനം ഞാൻ ഉപയോഗിച്ച് ഏതൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തെന്നാണ് പറയുന്നത്. ഈ ആരോപണം വന്ന അന്ന് തന്നെ ആ പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോലീസ് വരികയും ചെക്ക് ചെയ്യുകയും ചെയ്തു. എന്റെ വീട്ടിൽ ഉൾപ്പെടെ വരികയും ഞാനോട്ട് സംസാരിക്കുകയും ചെയ്തു. പിന്നെ ഇനി പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞ്, അതായത് ഒരു SFI നേതാവിനെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ എന്റെയും എന്റെ പ്രസ്ഥാനത്തെ അപമാനിക്കാനായിട്ട് പിന്നെ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കുന്നതിന്റെ എന്ത് അഭിശോക്തിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഞാൻ BA ഹിന്ദി ലിറ്ററേച്ചറാണ് പഠിച്ചത്, അത് ആലപ്പുഴ SC കോളേജിലാണ്. എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല. ഇത് അനാവശ്യമായിട്ട് ഞാൻ എന്റെ പേരിലും എന്റെ പ്രസ്ഥാനത്തെയും സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. വളരെ 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 വിഷമമുണ്ട്. വിനിൽ സാബു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനിൽ, ഈ നിഖിൽ തോമസിന്റെ വിഷയം കെഎസ്യുവും കോൺഗ്രസും ഒരു ഭാഗത്ത് മുറുകെ പിടിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. എന്താണ് ഈ അൻസിൽ ജലീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം? അമൃത, അൻസിൽ ജലീൽ കെഎസ്യുവിന്റെ സംസ്ഥാന കൺവീനറാണ്. അയാളാണ് ഇപ്പോൾ വ്യാജരേഖ ഉണ്ടാക്കി ഇപ്പോൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ജോലി നേടിയെന്ന വാർത്ത പുറത്തു വരുന്നത്. 2018 അൻസിൽ മുത്തൂറ്റിന്റെ ഹോംസിലാണ് ജോലി ചെയ്തത്. ആലപ്പുഴയിലായിരുന്നു ആ ഓഫീസ് ഉണ്ടായിരുന്നത്. അവിടെ കേരള സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, BCOM പഠനം പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അവിടെ ജോലി നേടി എന്നാണ് ഉയർന്ന ആരോപണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ നേരത്തെ SFI നേതാക്കൾക്കെതിരെ വലിയ ആരോപണം ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കെഎസ്യു നേതാവിനെതിരെ സമാനമായ രീതിയിൽ ഒരു ആരോപണം ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഈ ആരോപണത്തെ പൂർണ്ണമായും അൻസിൽ ജലീൽ തള്ളുകയാണ്. അതായത് ഈ സർട്ടിഫിക്കറ്റുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അൻസിൽ പറയുന്നത്. ഇത് പാർട്ടിയിൽ തന്നെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി ഉയർന്നു വന്ന സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ് അൻസിൽ തന്നെ പറയുന്നത്. നിലവിൽ കെഎസ്യുവിന്റെ സംസ്ഥാന കൺവീനറാണ്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ വിദ്യാർത്ഥി സംഘടന പ്രധാനപ്പെട്ട നേതാവുമാണ് അൻസിൽ ജലീൽ. അതിന്റെ ഭാഗമായി ഉയർന്നു വന്ന സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിലവിൽ ഈ സർട്ടിഫിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒപ്പും സീലും അടക്കമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിലവിൽ പുറത്തു വന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ SFI നേതാക്കളും CP നേതാക്കളും ഒക്കെ ഈ അൻസിൽ ജലീലിന്റെ വിഷയം ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. നിലവിൽ കേരള സർവകലാശാലയ്ക്ക് മുന്നിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് എത്തി, ഒപ്പും സീലും വ്യാജമാണ് എന്നാണ് കേരള സർവകലാശാല കണ്ടെത്തിയത്. അതിനുശേഷമാണ് അൻസിലിനെതിരെ DGP സർവകലാശാല തന്നെ പരാതി നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചത്. പ്രധാനമായും സൈബർ പോലീസ് ആണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, സൈബർ പോലീസ്, ആലപ്പുഴ സൈബർ പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അൻസിലിന്റെ ഫോൺ ഹാജരാക്കാൻ സൈബർ പോലീസ് നിർദ്ദേശം നൽകി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വാർത്ത. ഇതിൽ വരും ദിവസങ്ങളിൽ ഒരു സംശയം, ഈ അൻസിലിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്നുള്ള കാര്യത്തിൽ കേരള സർവകലാശാല സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണോ? അമൃത, നിലവിൽ പുറത്തു വന്ന, അതായത് മാധ്യമങ്ങളിലൊക്കെ പുറത്തു വന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് നമ്മൾ മീഡിയ വണ്ണും ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. ആ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ കേരള സർവകലാശാല പരിശോധിച്ചത്. അത് വ്യാജമെന്ന് തന്നെ, സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് കേരള സർവകലാശാല കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ കേസ് നൽകിയത്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് തന്നെ വ്യാജമായി നിർമ്മിച്ചതാണ്, തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന ഭാഗമായി നിർമ്മിച്ചതാണ് എന്നാണ് അൻസിൽ ജലീൽ ഇതിനെ പ്രതിരോധിക്കുന്നത്. നിലവിൽ ആ സമയത്ത്, അതായത് നിലവിൽ BCOM പഠനം പൂർത്തിയാക്കി എന്നാണ് കേരള സർവകലാശാലയുടെ ആ സർട്ടിഫിക്കറ്റിൽ ഉള്ളത്. പക്ഷേ താൻ BCOM SD കോളേജിൽ, ആലപ്പുഴ SD കോളേജിൽ പഠിച്ചുവെന്നാണ് ആ ഈ ആരോപണത്തിൽ ഉയർന്നു വരുന്ന ഒരു കാര്യം. BCOM പഠിച്ചുവെന്നാണ് ഉയർന്നു വന്ന ആരോപണം. പക്ഷേ താൻ BCOM അവിടെ പ്രവേശനം നേടിയിട്ടില്ല. BA ഹിന്ദിക്കാണ് അവിടെ പ്രവേശനം നേടിയത്. ആ ഘട്ടത്തിൽ രണ്ടാം വർഷത്തിൽ തനിക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അവിടെ തനിക്ക് ഡിഗ്രി ഇല്ല എന്നാണ് അൻസിൽ പറയുന്നത്. പിതാവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ആ കോഴ്സ് അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു. അതിനുശേഷം താൻ ഡിഗ്രി പഠിച്ചിട്ടില്ല. നിലവിൽ ഉയർന്നു വന്ന ഈ സർട്ടിഫിക്കറ്റുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അൻസിൽ വിശദീകരിക്കുന്നത്. പക്ഷേ നിലവിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം, ആ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ അടക്കമാണ് ഇപ്പോൾ പ്രചരിക്കുന്നതും. പ്രചരിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ഉൾപ്പെടെ മാധ്യമ സ്ഥാപനങ്ങൾക്കൊക്കെ ലഭിച്ചിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ്, ഇത് ഏത് വർഷത്തേതാണ്?
2016 കാലഘട്ടത്തിൽ പഠിച്ചു എന്നാണ് ആ സർട്ടിഫിക്കറ്റ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് അവിടെ ഈ ഹിന്ദി BA ഹിന്ദിക്ക് അവിടെ പ്രവേശനം നേടിയത്. ആ സമാന വർഷത്തിൽ തന്നെയാണ് BA പൂർത്തിയായി, അതായത് 16 കാലഘട്ടത്തിൽ BA പൂർത്തിയായി എന്നൊരു സർട്ടിഫിക്കറ്റ് ആണ് നിലവിൽ, ക്ഷമിക്കണം, BCOM പൂർത്തിയായി എന്നൊരു സർട്ടിഫിക്കറ്റ് ആണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ആ ഘട്ടത്തിൽ താൻ പഠിച്ചത് BA ഹിന്ദിയാണ്, പക്ഷെ അത് പൂർത്തിയാക്കാനും സാധിച്ചിട്ടില്ല എന്നാണ് അൻസിലിന്റേതായി ഒരു വിശദീകരണം ഉയർന്നത്. നേരത്തെ ഇന്ന് വി ഡി സതീശൻ ഉൾപ്പെടെ അൻസിൽ ജലീലിനെ ന്യായീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഈ ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. നിലവിൽ ഉയർന്നു വരുന്ന ഈ സർട്ടിഫിക്കറ്റിൽ പ്രത്യേകിച്ച് അന്വേഷണം വേണമെന്നാണ് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് അൻസിൽ ജലീൽ തന്നെ വാദിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ സർട്ടിഫിക്കറ്റിൽ അന്വേഷണം വേണം എന്നാണ് ഇപ്പോൾ നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ അൻസിൽ ജലീൽ ജോലി ചെയ്തിരുന്നു. 2018 കാലഘട്ടത്തിലാണ് ആ ജോലി ചെയ്തിരുന്നത്. ആലപ്പുഴ മുത്തൂറ്റിലാണ് ജോലി ചെയ്തത്. അൻസിൽ പറയുന്ന മറ്റൊരു കാര്യം, ആ സമയത്ത് ജോലി ചെയ്തത് കളക്ഷൻ ഏജന്റ് ആയിട്ടാണ്. ആ കളക്ഷൻ ഏജന്റ് എന്ന ജോലിക്ക് ഡിഗ്രി ആവശ്യമില്ല, പ്ലസ് ടു യോഗ്യത മതി. പിന്നെ എന്തിനാണ് താൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യമാണ് അൻസിൽ ഉന്നയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാവും. നിലവിൽ സൈബർ പോലീസ് ഇതിൽ അന്വേഷണം തുടങ്ങി. നിലവിലെ ഈ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ കേരള സർവകലാശാല പരാതി നൽകിയിട്ടുണ്ട് DGP ക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അൻസിലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇതിനോടകം? നിലവിൽ കേസെടുത്ത കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ട്, പക്ഷേ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് കേരള സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി DGP ക്ക് അടക്കം നൽകുന്നത്. ഇത്തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉയർന്നു വന്നിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ BCOMന് അൻസിൽ ജലീൽ എന്നൊരു വിദ്യാർത്ഥി കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിൽ അന്വേഷണം വേണമെന്നാണ് സർവകലാശാല ആവശ്യപ്പെടുന്നത്. പക്ഷേ അപ്പോഴും അവ്യക്തമായ ഒരു കാര്യം, താൻ പഠിച്ചിട്ടില്ലാത്ത ഒരു കോഴ്സിന്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റിന്റെ പേരിൽ തന്നെ വേട്ടയാടുകയാണ് എന്നാണ് നിലവിൽ അൻസിലിന്റെ വാദം. മാത്രമല്ല SFIയുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ വിവാദങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. അതിൽ നിന്നും ഒഴിവാകുന്നതിന് വേണ്ടി തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ അൻസിൽ പറയുന്നത്. മാത്രമല്ല പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ തനിക്കെതിരെ ചില വിഭാഗങ്ങളുണ്ട്, അതിന്റെ ഗൂഢാലോചന പരിശോധിക്കണം എന്ന ഒരു ആവശ്യവും അൻസിൽ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ സർവകലാശാലയുടെ പരാതിയിലാണ് ഒരു അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. സൈബർ പോലീസാണ് പ്രാഥമിക ഘട്ടത്തിൽ ഈ അന്വേഷണം നടത്തുന്നത്. ഈ സർട്ടിഫിക്കറ്റ് എവിടെ ഉണ്ടാക്കി, എവിടെ ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ സൈബർ പോലീസ് പരിശോധിക്കുന്നത്. കാരണം 2018 ഈ സംഭവം നടക്കുന്നത്, അതുകൊണ്ട് അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. എവിടെ ഈ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു, അത് ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഹാജരാക്കാൻ അൻസിലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ അൻസിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നതിന് ശേഷം മാത്രമേ കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് പോവുകയുള്ളൂ. എന്തായാലും സർവകലാശാല ഇതിൽ ഒരു പരാതി അൻസിലിനെതിരെ, ഇത്തരത്തിൽ ഒരാൾ കോളേജിൽ പഠിച്ചിട്ടില്ല, അതിൽ അന്വേഷണം വേണം, ഒരു സർട്ടിഫിക്കറ്റ് പുറത്ത് വന്നിട്ടുണ്ട് എന്ന് സർവകലാശാല തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ അന്വേഷണം വേണം എന്നാണ് കേരള സർവകലാശാല നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ആ അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. സൈബർ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. പക്ഷേ സൈബർ പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ ഹാജരാക്കാൻ അൻസിലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത, KSU നേതാവും വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയെന്ന പരാതിയിലാണ് ഇപ്പോൾ KSU സംസ്ഥാന നേതാവായ അൻസിൽ ജലീലിനെതിരെ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്ന് ബിനിൽ സാബു നൽകിയത്.